വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വീണയ്ക്ക് നിർണായകമാണ്. അതായത് വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2021 മുതൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. കരിമണൽ കർത്തയിൽ നിന്ന് 135 കോടി എല്ലാവരും ചേർന്ന് വാങ്ങിയതിൽ 1.72 കോടി രൂപയാണ് വീണ വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത്. അത് എന്ത് സേവനത്തിനാണ് എന്നുള്ള ചോദ്യമാണ് SFIO ആവർത്തിച്ച് ചോദിക്കുന്നത്. പലതവണ വീണയെ ചോദ്യം ചെയ്തിരുന്നു എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, സമൻസ് പലതവണ വീണ വിജയൻ അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിണറായിയുടെ മകൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രിവിലേജ്? ഇത്രയൊക്കെ കള്ളപ്പണം കൈനീട്ടി വാങ്ങിയിട്ടും ഒരു തെളിവുമില്ലാതെ, ഇത്രയും പണം ഒരു സേവനവും ചെയ്യാതെ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയിട്ടും ഒരു കൂസലുമില്ലാതെ വീണ വിജയൻ പിണറായിയുടെ ധൈര്യത്തിലാണ് ഇങ്ങനെ ആളായി നടക്കുന്നത്. എന്തായാലും വീണ വിജയൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതിന് പിന്നിൽ ബിനീഷ് കോടിയേരിയാണോ പലരെയും സഹായിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതായത് വീണയ്ക്കെതിരെ പരാതി നൽകിയ ഷോൺ ജോർജിൻ്റെ അടുത്ത സുഹൃത്താണ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി അത്തരത്തിൽ വീണയുടെ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ആരിൽ നിന്നൊക്കെ കമ്മീഷനായി പണം വാങ്ങിയിട്ടുണ്ടോ, പദ്ധതികളുടെ പേരിൽ ആരിൽ നിന്നൊക്കെ കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യങ്ങളൊക്കെ തൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ പിണറായി മകളും കാണിച്ചു കൂട്ടുന്ന കള്ളത്തരങ്ങളൊക്കെ കോടിയേരി കുടുംബത്തിന് നന്നായിട്ടറിയാം. ബിനീഷിനും ബിനോയ്ക്കും ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാതെ അവരെ തള്ളിപ്പറഞ്ഞ, അവരെ പാർട്ടിക്ക് പുറത്ത് നിർത്തിയ പിണറായിയോട് അടങ്ങാത്ത ദേഷ്യം കോടിയേരി കുടുംബത്തിനുണ്ട്. മാനസികമായി മക്കളുടെ പേരിൽ കോടിയേരി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പിണറായിയും കമലിയും മകളുമൊക്കെ പലരിൽ നിന്ന് ഇതുപോലെ പണം വാങ്ങാനുള്ള, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, അല്ലെങ്കിൽ തിടുക്കത്തിലായിരുന്നു. അതിനിടയിൽ കോടിയേരിയുടെ മാനസിക വിഷമം അവർ തിരിച്ചറിഞ്ഞില്ല, അവർ കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ ഒരു സമയം വരും ഇതിനൊക്കെ തിരിച്ചടിക്കാനെന്ന് അന്നേ ബിനീഷ് മനസ്സിലുറപ്പിച്ചിരുന്നോ? അതാണോ ഇപ്പോൾ എല്ലാ തെളിവുകളും ഇങ്ങനെ പുറത്തു വരുന്നത്? ബിനീഷ് തന്നെയാണോ വീണ കെട്ടിൻ്റെ പണി കൊടുത്തത്? അങ്ങനെയെങ്കിൽ ഇനിയും ഒരുപാട് തെളിവുകൾ, നിർണായകമായ കേരള രാഷ്ട്രീയം ഞെട്ടാനിരിക്കുന്ന ഒരുപാട് തെളിവുകൾ ബിനീഷിൻ്റെ കയ്യിലുണ്ടാവും, പിണറായിക്കും മകൾക്കുമെതിരെ. അതൊക്കെ പുറത്തു വന്നാൽ മൂട്ടിൽ തീ പിടിച്ചതുപോലെ മുഖ്യൻ ഓടി തള്ളേണ്ടി വരും.